നമസ്കാരം എല്ലാവർക്കും. ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞാനിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് യു എയിലേക്കാണ്. നമുക്കറിയാം യു എ എല്ലാ ഇപ്പം കോവിഡിന് ശേഷം എല്ലാം ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 വർഷം മുന്നേ നിർത്തിയ യാത്ര വീണ്ടും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായിരുന്നു നമ്മുടെ ആ ഒരു സമയത്തായിരുന്നു കോവിഡ് വരലൊക്കെ ആയിരുന്നു നമ്മുടെ യാത്രയോടെ ഇൻ്റർനാഷണൽ യാത്രയോടെ നിർത്തിവെച്ചത്. ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം കോഴിക്കോട് നിന്നും നേരെ പോകുന്നത് റാസൽഗെയ്മ എയർപോർട്ടിലേക്കാണ്. എന്നാൽ ഞാൻ റാസൽഗെയ്മ എയർപോർട്ടിലെത്തി. റാസൽഗെയ്മ എയർപോർട്ടിൽ എടുക്കാനുള്ള ഒരു പ്രധാന കാരണം യു എയിലെ ബാക്കി എല്ലാ എയർപോർട്ടിലും ഞാൻ പോയിട്ടുണ്ട് റാസൽഗെയ്മയിൽ ആദ്യമായിട്ട്. അപ്പോൾ അതൊന്ന് കാണാനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞാൻ റാസൽഗെയ്മ എയർപോർട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ കണ്ടപ്പം വളരെ ചെറിയൊരു എയർപോർട്ട്, നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ഒരു ഇതുപോലെ ഉള്ളൂ. എന്നാലും നല്ല വൃത്തിയും നീറ്റ്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ എയർപോർട്ട് കാണാൻ. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ കുറച്ച് നടക്കാനുള്ളൂ, പിന്നെ അധികം ഫ്ലൈറ്റ്സ് ഒന്നുമില്ല അവിടെ വരാൻ. അങ്ങനെ ഞാൻ പുറത്ത് ഇറങ്ങി. ഇപ്പോൾ അറൈവൽ ടെർമിനലിൻ്റെ പുറത്താണുള്ളത്, പാർക്കിങ്ങിൻ്റെ സൈഡിൽ. നമ്മൾ അനീഷ് ഭായിയാണ് നമ്മളെ വിളിക്കാൻ വേണ്ടി വരുന്നത്. അനീഷ് ഭായിനെ അറിയാലോ അല്ലേ, നമ്മുടെ കഴിഞ്ഞ യു എ വീഡിയോയിലൊക്കെ നമ്മുടെ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ കൂട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് എയർപോർട്ട് നല്ല നീറ്റ്നെസ് ഉണ്ട് കേട്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു മരുഭൂമിയിലൊരു എയർപോർട്ടാണ്. നമ്മുടെ അനീഷ് ഭായി എത്തി. അപ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് എൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിതാ യു എയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ റാസൽഗെയ്മയിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ എൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എത്തി. 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്, ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1st മുതൽ യു എയിൽ കുറേ പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലതിനും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല, പലരോടും ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെ വരുന്ന സമയത്ത് RT-PCR വേണോ, ചിലർ വേണമെന്ന് പറഞ്ഞവരുണ്ട്, ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പോയ ഒരു അനുഭവം കൊണ്ട് പറയാണ്. യു എയിൽ ഇപ്പോൾ എല്ലാ എമിറേറ്റ്സിലും അല്ലെങ്കിൽ എല്ലാ എയർപോർട്ടിലും 2 വാക്സിൻ യു എയിൻ്റെ അംഗീകൃത വാക്സിനോ അല്ലെങ്കിൽ WHO അംഗീകാരമുള്ള വാക്സിൻ എടുത്ത ആർക്കും RT-PCR ടെസ്റ്റ് നിർബന്ധമില്ല. ഇതില്ലാത്തവർക്ക് RT-PCR ടെസ്റ്റ് വേണം. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ സാധാരണ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ചെക്കിംഗ് ഉണ്ടാവാറുണ്ട്, RT-PCR അല്ലെങ്കിൽ റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്. പക്ഷേ അതും UAE ഗവൺമെൻറ് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവേ ദുബായിൽ മാത്രമാണെന്നാണ് കേട്ടത്. പക്ഷേ ഞാനിപ്പോൾ റാസൽഗെയ്മയിൽ വന്നതാണ്. അവിടെയും നമുക്ക് ആവശ്യം വന്നിട്ടില്ല. വിസ അതോടൊപ്പം തന്നെ ടിക്കറ്റ്, പിന്നെ ഒരു ട്രാവൽ ഇൻഷുറൻസ് വേണം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, 2 ഡോസ് വാക്സിൻ എടുക്കണം നിർബന്ധമായിട്ട്. അത് കോവാക്സിൻ കുഴപ്പമില്ല, ഞാൻ കോവാക്സിൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് യു എയിലേക്ക് പഴയതുപോലെ വരാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് യു എയുടെ കുറേ വീഡിയോസൊക്കെയാണ് നമ്മുടെ എപ്പിസോഡിൽ ഉണ്ടാവുക. സോ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എക്സ്പോ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ O2 ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. O2 കുറിച്ച് നമുക്കറിയാമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായിൽ വന്നപ്പോൾ ഫുട്ബോൾ ടൂർണമെൻ്റ് ആയിരുന്നു, ഇത് അവരുടെ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ചാനലിലൂടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ PCWF കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നമ്മുടെ എക്സ്പോ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത പൊന്നാണിക്കാരുടെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഈ പ്രാവശ്യം കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു 14 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ പരിചയമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കോണ്ടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ പറയട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ യുഎയിലേക്ക് വരാൻ നമുക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ RT-PCR ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും റാപ്പിഡ് ടെസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അവിടുന്ന് എയർപോർട്ടിലും, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എയർപോർട്ടിൽ നിന്നും ഉള്ള ആ റാപ്പിഡ് ടെസ്റ്റും ഒഴിവാക്കിയിട്ടുണ്ട്.